പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അൻവർ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷൻ വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു കൂടാതെ റിട്രിബ്യൂഷനിലെ നാല് മെമ്പേഴ്സിനെ അവർ റിവീൽ ചെയ്തിട്ടുണ്ട് കൂടാതെ റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷൻ വന്നതിൻ്റെ കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്ത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം ഇന്നത്തെ റോ ഓഫ് ചെയ്യുന്നത് റിട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഫാക്ഷൻ തന്നെയാണ് അഞ്ച് റിട്രിബ്യൂഷൻ ഫാക്ഷൻ മെമ്പേഴ്സ് റിങ്ങിൽ നിൽക്കുന്നുണ്ട് നമ്മൾ മുൻപത്തെ കുറേ വീഡിയോസിലൂടെ പറഞ്ഞതുപോലെ തന്നെ റിട്രിബ്യൂഷനിലെ മെയിൻ മെമ്പേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അഞ്ച് തന്നെയാണ് ഈ അഞ്ചിൽ നാല് പേരും എനക്സ്റ്റിൽ നിന്നുള്ളവരാണ് മിയായിം മെഴ്സിഡീസ് മാർട്ടിനസ് ഡൊമിനിക് ഡൈജക്കോവിച്ച് ഡിയോ മാഡി തുടങ്ങിയ നാല് പേരും പിന്നീട് ഒരു ഫേസ് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു മാസ്ക് ഇട്ടുകൊണ്ട് എല്ലാവരും മാസ്ക് ഉണ്ടെങ്കിലും അത് പ്രത്യേക തരത്തിലുള്ള ഒരു മാസ്ക് ആണ് പക്ഷെ അഞ്ചാമത്തെ ആളെ ഒരു ഫേസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു മാസ്ക് ആണ് പക്ഷേ റൂമേഴ്സ് പറയുന്നത് ഷെയ്ൻ തോൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു അഞ്ച് പേരെ നമുക്ക് ഇന്നത്തെ റോയിഡെ കിക്കോഫിൽ ഇന്ന് കാണാൻ സാധിച്ചു ഇവരുടെ ഒരു പ്രോമോ സെഗ്മെന്റ് ഇൻ റിംഗ് സെഗ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് റിംഗിൽ വന്ന് ആദ്യം സംസാരിക്കുന്നത് മിയാ ഇം ആണ് മിയ വന്ന് കാര്യങ്ങൾ സിമ്പിളായി പറയുന്നുണ്ട് അത് ഡബ്ല്യു ഡബ്ല്യുലെ യൂസ് ചെയ്യാൻ പറ്റാത്ത ടാലൻസിനെ കുറിച്ചും മറ്റുമൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് കൂടാതെ കാശ് കൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല എന്നൊക്കെ ഡൊമിനിക് ഡൈജക്കോവിച്ച് പറയുന്നുണ്ട് അതിനർത്ഥം ഡബ്ല്യു ഡബ്ല്യു റിട്രിബ്യൂഷൻ കൺട്രോള് ചെയ്യുമെന്നുള്ളതാണ് അല്ലെങ്കിൽ റിട്രിബ്യൂഷൻ ഡബ്ല്യു ഡബ്ല്യു എ ഏറ്റെടുക്കും അല്ലെങ്കിൽ റിട്രിബ്യൂഷൻ നയിക്കുന്നത് പോലെയായിരിക്കും ഇനി ഡബ്ല്യു ഡബ്ല്യു മുന്നോട്ട് പോകുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ റിട്രിബ്യൂഷൻ്റെ ലക്ഷ്യം വ്യക്തമാണ് അവർക്ക് ഡബ്ല്യു ഡബ്ല്യു കണ്ട്രോള് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഒരു പ്രോമോ സെഗ്മെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു വരുന്ന സമയത്താണ് അവിടേക്ക് ഹേർഡ് ബിസിനസ് എന്ന് പറയുന്ന എം വി പിയുടെ ഫാക്ഷൻ കയറി വരുന്നത് എം വി പിയുടെ ഫാക്ഷൻ കയറി വന്നുകൊണ്ട് ഫസ്റ്റ് തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ റിട്രിബ്യൂഷൻ തിരിച്ചടിക്കുന്നു പിന്നീട് അവസാനം ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് കൂടാതെ അതിന് മുൻപ് എം വി പി ഒരു സിക്സ് മാൻ ടാക്ടീവ് മത്സരം മെയിൻ ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്യുന്നുണ്ട് അത് പിന്നീട് വരുന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റുകളിലൂടെ റിട്രിബ്യൂഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട് അങ്ങനെ ഒരു സിക്സ് മാൻ ടാക്ടീവ് മത്സരം ഉറപ്പിക്കുന്നു കൂടാതെ ഒരു ഫൈറ്റുമാണ് നമുക്ക് കിക്കോഫിലെ ഒരു സെഗ്മെൻറ്റിൽ കാണാൻ സാധിച്ചത് മെയിൻ ഇവൻറ്റിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ഇവൻറ്റിൽ ഹേർട്ട് ബിസിനസ് വേഴ്സസ് റിട്രിബ്യൂഷൻ തമ്മിലുള്ള ഒരു സിക്സ് മാൻ ടാക്ടി മത്സരമാണ് എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എനക്സ്റ്റിയിൽ ഉപയോഗിച്ച ഒരു പേരല്ല റിട്രിബ്യൂഷനിലെ മെമ്പേഴ്സിന് കൊടുത്തിരിക്കുന്നത് ഡൊമിനിക് ഡൈജിക്കോവിച്ചിൻ്റെ റിട്രിബ്യൂഷൻ ഫാക്ഷനിലെ പേര് അല്ലെങ്കിൽ മെയിൻ റോസ്റ്ററിലെ പേര് ടി ബാർ എന്നാണ് ഡിയോ മേഡിന് കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് മെയ്സ് എന്നാണ് കറക്റ്റായി ഫേസ് റീവീലീ ചെയ്യാത്ത ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നത് സ്ലാബ് ജേക്ക് എന്നാണ് ഹേർഡ് ബിസിനസ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ബോബി ലാഷ്ലി ഷെൽട്ടൺ ബെഞ്ചമിൻ സെഡറി അലക്സാണ്ടർ അങ്ങനെ ഒരു മൂന്ന് പേര് മത്സരം ഒരു ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിച്ചത് മത്സരത്തിൽ വിജയിച്ചത് ഹേർഡ് ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ഷനാണ് റിട്രിബ്യൂഷൻ മെമ്പേഴ്സിലെ കൂടുതൽ താരങ്ങൾ വന്ന് മാസ്ക് ഇട്ട കൂടുതൽ വ്യക്തികൾ വന്ന് ഹേർഡ് ബിസിനസ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പിന്നീട് ഡ്രൂ മാക്കൻഡയറും ബാക്കിയുള്ള റോ റോസ്റ്ററിലെ ആളുകളും വന്നുകൊണ്ട് ഹേർഡ് ബിസിനസ്സിനെ സഹായിക്കുന്നുണ്ട് ഹെഡ് ബിസിനസ്സിനെയല്ല അവർ സഹായിക്കുന്നത് റോ റോസ്റ്ററിനെയാണ് അപ്പോൾ അങ്ങനെ ഒരു ലാസ്റ്റ് ഒരു കൂട്ട അടി എന്ന് തന്നെ നമുക്ക് പറയാം ഒരു ബ്രൗണ് നമുക്ക് കാണാൻ സാധിച്ചു അതിനിടയിൽ റാൻഡിയോട്ടൺ ഡ്രൂ മാക്കൻഡയറിനെ അറ്റാക്ക് ചെയ്തിട്ടാണ് റോ അവസാനിക്കുന്നത് എന്തായാലും റിട്രിബ്യൂഷൻ്റെ ലക്ഷ്യം നമുക്ക് ഉറപ്പിക്കാം അതായത് ഡബ്ല്യു അവരുടെ കൺട്രോളിലാക്കുക ഡബ്ല്യു ഡബ്ല്യു അവരുടെ അണ്ടറിൽ ആക്കുക എന്നുള്ളതാണ് റിട്രിബ്യൂഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ റിട്രിബ്യൂഷനിലെ ആളുകൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഓഫീഷ്യൽസ് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് അവരിലെ മെമ്പറായ മിയായും തന്നെ ഇപ്പോൾ പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട് എന്തായാലും റോ ബ്രാൻഡിൽ ഇനി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് റിട്രിബ്യൂഷൻ്റേത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ റോയിലൂടെ ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ റിട്രിബ്യൂഷൻ്റെ ലക്ഷ്യവും അതിലെ മെമ്പേഴ്സും ഉറപ്പായിരിക്കുന്നു എന്തായാലും ഇനി വരും റോ എപ്പിസോഡുകൾക്ക് കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇന്നത്തെ റിട്രിബ്യൂഷൻ ഫാക്ഷൻ്റെ സെഗ്മെൻറ്റുകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മെയിൻ ഇവൻറ്റിലെ സിക്സ് പാൻ ടാക്ടിവ് മത്സരത്തെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ഔട്ട്